എല്ലാ സുഹൃത്തുക്കൾക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും EIA എന്നുള്ള ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് August 11, 2020 ഇന്നാണ് നമ്മൾ ലാസ്റ്റ് മെയിൽ അയക്കേണ്ട ഡേറ്റ്. അപ്പൊ ഇതുവരെ മെയിൽ അയക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മെയിൽ അയക്കുക. ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി മാറ്റിവെക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പൊ ചെയ്താൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇതുവരെ അതിനെപ്പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതുപോലൊരു ബിയർ ബോട്ടിലും ഒരു കളറും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്, ഒരു ബോട്ടിൽ ഡിസൈനിങ്. അപ്പൊ ഇത് ചെയ്യാനേക്കാളും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. ഈ ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് ഇതുപോലത്തെ ബ്രഷുകളിലെ ഇത്രയും തിക്കായിട്ടുള്ള ബ്രഷ്, നിബ് ഇത്രയും തിക്കായിട്ടുള്ളതും വേണ്ട, അതുപോലെ ഇങ്ങനെ തിന്നായിട്ടുള്ളതും വേണ്ട. നമുക്ക് ഈ മിഡിലുള്ള ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്യാം. ഇത് അത്യാവശ്യം പോയിന്റഡ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി വർക്ക് ചെയ്യാം. പിന്നെ വേണ്ടത് ഫേബ്രിക് കളറാണ്. നിങ്ങൾക്ക് ഓറഞ്ച് കളർ അല്ലെങ്കിൽ മഞ്ഞ കളർ യൂസ് ചെയ്യാം. അതിന് പകരം അക്രിലിക് കളറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അക്രിലിക് ട്യൂബ് യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അതാവുമ്പോൾ പെയിന്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ കട്ട പിടിക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വർക്ക് ചെയ്യാം. പെയിന്റ് ബ്രഷിന്റെ നിബിന്റെ പകുതി ഭാഗം മാത്രം നമ്മൾ പെയിന്റിൽ ഡിപ്പ് ചെയ്താൽ മതിയാവും. ഓവറായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷാർപ്പ് ലൈൻസ് കിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ ഡിസൈനിനെ പറ്റി നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് കുറെ ബ്രാഞ്ചസുകളാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഇതുപോലെ ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ബ്രാഞ്ചുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള ഓർഡറിൽ നമുക്കിത് ബോട്ടിലിന്റെ വശങ്ങളിൽ വരയ്ക്കാം. അടുത്തതായി ഓരോ ബ്രാഞ്ചിലും നമ്മൾ കുറച്ച് ലീഫുകളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മോഡലില് ഇപ്പൊ നമ്മൾ വരയ്ക്കണ പോലെ ഒരു കാരണവശാലും വരയ്ക്കരുത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ വ്യത്യാസം എന്താന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരു വര വരച്ചിട്ട് അതിന്റെ മീതെ വേണം നമ്മൾ ലീഫുകൾ വരയ്ക്കാൻ. അപ്പൊ ആദ്യം ദേ ഇതുപോലത്തെ കുഞ്ഞു വരകൾ വരയ്ക്കുക, അതിന്റെ മീതെ ലീഫ് വരയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഡിസൈനിന്റെ ബ്യൂട്ടി നമുക്ക് കിട്ടുള്ളൂ. ഓരോ ബ്രാഞ്ചിന്റെ അറ്റത്ത് ഇതുപോലെ 3 ലീഫുകൾ വരച്ചിട്ട് നമുക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് ഈ ഒരു ഡിസൈനിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ച് കുഞ്ഞു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഗ്ലാസ് ലൈനറാണ്. ഇതുപോലത്തെ പല കളറിലുള്ള 3D ലൈനറുകൾ അവൈലബിൾ ആണ്. ഈ ഒരു വർക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ 3D ലൈനറുകളാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ ഡിസൈൻ ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വരയ്ക്കാൻ പറ്റുന്ന വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഏരിയകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച് നോക്കിയ ആ ഒരു ഡിസൈൻ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ബ്രഷിന്റെ നിബ് ഭയങ്കര പോയിന്റഡ് ആയാൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച പോലെ ലൈൻസ് ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഞാനിതിൻ്റെ വീഡിയോ എടുക്കുന്ന കാരണമാണ് ഈ ഒരു ബോട്ടിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കായ കാരണം നമ്മൾ ഈ ഒരു ബോട്ടിൽ നിന്ന് കുറച്ച് പെയിന്റ് ഒരു ട്രയലിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് എടുത്ത് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ബോട്ടിലിൻ്റെ നെക്കിലൊക്കെ ഉള്ള ആ ഒരു പെയിന്റ് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ പെയിന്റിൻ്റെ ട്യൂബിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇങ്ങനെ ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ ബ്രഷിൻ്റെ നിബ് ഓവറായിട്ട് ബോട്ടിലിൽ പ്രസ് ചെയ്യാണ്ട് നോക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് വളരെ തിന്നായിട്ടുള്ള ലൈൻസിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ലൈൻസ് എത്രത്തോളം തിന്നാവണോ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഡിസൈനിന്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ EIA പറ്റിയിട്ട് ഓൾറെഡി അറിയാം. മെയിൽ ചെയ്ത ആരെങ്കിലും ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, അത് പോസ് ചെയ്തിട്ട് ഈ ഒരു മെയിൽ അയക്കാൻ പോയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല ഡിസൈനും ഇതുപോലെ പ്ലെയിൻ ബോട്ടിലിൽ ഒരു കളർ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് കവർ ചെയ്യാൻ ഇതുപോലത്തെ ത്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതുപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക, ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ കളർ ബിയർ ബോട്ടിലാണ് നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ഉപയോഗിച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ സൂപ്പർ ആവും. അപ്പൊ ഇതുപോലെ ഒരു കളർ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പല ഡിസൈനുകളും ഇതുപോലെ വർക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ഗുഡ് ബൈ.